بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد غص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ നടന്നു വരുന്ന ഉറൂസ് പരിപാടിയിൽ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണെന്ന് അള്ളാഹുവിന്റെ എന്ന ദുആയിലൂടെ നാം പ്രാർത്ഥിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയ എന്ന പേരിൽ അംബിയാക്കളെ സംബന്ധിച്ച് പറയാൻ പ്രത്യേകം ഒരു സൂറത്തും, സൂറത്തു ഇബ്രാഹിം, സൂറത്തു മുഹമ്മദ്, സൂറത്തു യൂനുസ്, സൂറത്തു യൂസുഫ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമ്പിയാക്കളുടെ പേരിൽ പ്രത്യേകം സൂറത്തുകൾ. സൂറത്തു ലുഖ്മാൻ, സൂറത്തു മറിയം, ഇങ്ങനെ ഔലിയാക്കളുടെ പേരിലും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുകൾ. അതെല്ലാം നമ്മെ അറിയിക്കുന്നത് സജ്ജനങ്ങളായ കഴിഞ്ഞുപോയ മഹാന്മാരെ അനുസ്മരിപ്പിച്ചുകൊണ്ടും അവരുടെ ജീവചരിത്രങ്ങൾ, അവരുടെ ആശയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയുമാണ് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തേണ്ടതും ജനങ്ങൾക്ക് ദീനിൽ മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് നൽകേണ്ടതും എന്നതാണ്. കഴിഞ്ഞുപോയ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അത് മനസ്സിന് നല്ല സ്ഥിരത ഉണ്ടാക്കും എന്നാണ്. മഹാന്മാരായ ആളുകളെ പിന്തുടർന്ന് ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതിന്റെ തൗഫീഖിനാണ് ഫാത്തിഹയിൽ നാം പ്രാർത്ഥിക്കുന്നത്. അതേസമയം മനുഷ്യരുടെ ഈമാൻ തെറ്റിച്ചു കളയാനും തഖ്വയിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കളയാനുമുള്ള
പലരുടെയും ദുർമന്ത്രണങ്ങളും ദുർബോധനങ്ങളും ലോകത്ത് നടക്കും. അവരുടെ ശരീരിൽ നിന്ന് നമ്മുടെയും നമ്മുടെ ഈമാനിനെയും കാത്തുരക്ഷിക്കാനുള്ള പ്രാർത്ഥനയാണ് എന്ന സൂറത്തിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് സൽക്കർമ്മികളായ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ട് നേർമാർഗത്തിലുള്ള ജീവിതം, മറുഭാഗത്ത് മനുഷ്യന്റെ മനസ്സുകളിൽ ഇല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കിയും തെറ്റിലേക്ക് പ്രചോദനം നൽകിയും മനുഷ്യനെ പിഴപ്പിച്ചു കളയുന്ന ആളുകളുടെ ശല്യങ്ങൾ. സൂറത്തുൽ ഫാത്തിഹയിൽ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഖുൽ ഔദു ബിറബ്ബിന്നാസ് എന്ന പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്തിൽ നമ്മെ പിഴപ്പിക്കുന്ന ആളുകളുടെ ശരീരിൽ നിന്ന് കാവലി ചോദിച്ചുകൊണ്ടുള്ള സൂറത്താണ്. നമ്മൾ സന്മാർഗത്തിലായി തന്നെ മുന്നോട്ട് പോകണം. അൽഹംദുലില്ലാഹ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, അവർ സ്വാലിഹീങ്ങളെ പിന്തുടരുന്നവരും സ്വാലിഹീങ്ങളെ ജീവിത ചരിത്രങ്ങൾ ഗ്രഹിക്കുന്നവരും സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം അവലംബിക്കുന്നവരുമാണ്. നമ്മുടെ എല്ലാവരുടെയും മെയിൻ പ്രശ്നം അത് നമുക്ക് ആഖിബത്ത് നന്നായി മരിക്കലായിരിക്കണം. ഈമാൻ കിട്ടി ആഖിബത്ത് നന്നായി മരിക്കണം. യഥാർത്ഥ ജീവിതം ലഹിയൽ ഹൈവാൻ, അത് പാരത്രിക ലോകത്തുള്ള ജീവിതമാണ്. ഇവിടെയുള്ള ജീവിതം താൽക്കാലികമാണ്. മൻ കാന യുരീദുൽ ആജില തഅജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا ومن اراد الاخرة وسعى لها سعيها وهو مؤمن فاولئك كان سعيهم مشكورا ഈ ഭൂമിലോകത്തുള്ള താൽക്കാലികമായ കാര്യലാഭങ്ങൾ, താൽക്കാലികമായി ഈ ഭൂമിയിൽ ലഭിക്കുന്ന സ്ഥാനങ്ങൾ, അതുദ്ദേശിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രവർത്തനം നടക്കാൻ പാടില്ല. ഫയാ ഖസാറത നഫ്സിൻ ഫീ തിജാരതിഹാ ലം തസ്തരി ദീന ബിദ്ദുനിയാ വലം തസുമി വമൻ യബിഉ ആജിലൻ മിൻഹു ബിആജിലിഹി يبله الغبن في بيع وفي سلم حرام حلال نوكاد بزنس നടത്തുന്നവര്‍ അവർക്ക് ബഡ്ഡി വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ മടിയില്ല, പണം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഹലാലും ഹറാമും നോക്കാതെ ജീവിക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശരീരം മറക്കാതെ പുറത്തിറക്കുന്ന യുവതികൾ, അവർക്ക് മറ്റൊരു അന്യപുരുഷന്റെ മുമ്പിൽ തലമറക്കണമെന്ന ബോധമില്ല, മാറു മറക്കണമെന്ന ബോധമില്ല. ഒരന്യപുരുഷന്റെ മുമ്പിൽ എന്റെ ശരീരം കാണിക്കാൻ പാടില്ല എന്ന ബോധമില്ല. അങ്ങനെ ഫാഷനും പരിഷ്കാരവുമായി ജീവിക്കുന്ന സ്ത്രീകൾ, പണം സമ്പാദിക്കുമ്പോൾ ഹലാലിലൂടെ മാത്രമാകണമെന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെയായാലും എനിക്ക് പണം ലഭിക്കണം എന്ന് മാത്രമുള്ള ചിന്തകൾ, അല്ലെങ്കിൽ സ്ഥാനം ലഭിക്കണമെന്ന ചിന്തകൾ, ഈ ഭൂമിലോകത്ത് അടിച്ച് പൊളിച്ച് ജീവിക്കണം, അതേസമയത്തിന്റെ കടപ്പാടുകൾ നിർവഹിക്കണമെന്ന ബോധമില്ലാതെ അഴിമതി നടത്തുന്നവർ, കരിഞ്ചന്ത നടത്തുന്നവർ, പൂഴ്ത്തി വെക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും പരിചരിക്കാതെ, ബാപ്പ ഉമ്മയെ ശുശ്രൂഷിക്കാതെ സ്നേഹിതന്മാരുമൊത്ത് സമയം കളയുന്നവർ, സുഹൃത്തുക്കളുമൊത്ത് ടൂറിന് പോകുന്നവർ, സ്വന്തം ബാപ്പക്ക് സുഖമില്ല, ഉമ്മക്ക് സുഖമില്ല, അവരെ വീട്ടിൽ നിന്ന് പോകുന്നത് ബാപ്പ ഇഷ്ടപ്പെടുന്നില്ല, ഉമ്മ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ
ബാപ്പ ഉമ്മയുടെ പൊരുത്തം യാത്ര ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ പിന്തുടരേണ്ട മഹാന്മാരെ പിന്തുടരുന്നതിന് പകരം മദ്യപാനികളുടെ കൂടെ കഞ്ചാവുകാരുടെ കൂടെ, അതുപോലെ തന്നെ തമ്മാടി തോമായി നടക്കുന്നവരുടെ കൂടെ ജീവിതം നയിക്കുന്നതിൽ ഉല്ലസിക്കുന്നവർ, അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ, സുബ്ഹാനല്ലാഹ് നിസ്കാരങ്ങളാകുന്നതിൽ യാതൊരു വിഷമവും തോന്നാത്തവർ, സകാത്ത് കൊടുത്തു വീട്ടണമെന്ന ബോധമില്ലാത്തവർ, ധാരാളം സീരിയലുകളിലും സിനിമകളിലുമായി സമയം കണ്ടെത്തുന്നവർ, അങ്ങനെ ലോകത്ത് എത്രയോ ജനങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നതിന് പകരം, പാതൃത്രീക ലോകത്തിന് വിലകൽപ്പിക്കുന്നതിന് പകരം ഈ ദുനിയാവിലുള്ള താൽക്കാലികമായ സുഖാനുഭൂതികൾ മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ദുന്യാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർ, പാരത്രിക ലോകത്തിന് വില കൽപ്പിക്കുന്നില്ല, സുബി എഴുന്നേൽക്കണമെന്ന ബോധമില്ല, നിസ്കാരം വളാകരുത് എന്ന ചിന്തയില്ല, സുബ്ഹാനല്ലാഹ് നല്ല കാര്യങ്ങളിൽ പങ്കുചേരണം എന്ന ബോധമില്ല, മദ്യപിക്കുന്നതിനോ ലഹരി കുടിക്കുന്നതിനോ യാതൊരു മടിയുമില്ല. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള ജീവിതത്തെ സംബന്ധിച്ച് പാരത്രികളെ ജീവിതത്തെ കുറിച്ച് ചിന്തയില്ലാതെ ഈ ഭൗതിക ലോകത്തുള്ള താല്പര്യങ്ങളിലും തോന്നിവാസങ്ങളിലും തമ്മാടിത്തത്തിലും അതിന്റെ ആഡംബരങ്ങളും ചിന്തിച്ച് ഉദ്ദേശിച്ച് ജീവിക്കുന്നവർ, അള്ളാഹു പറയുന്ന അജ്ജൽനാ ലഹു ഫീഹാ അവർക്ക് ഭൂമിയിൽ അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തേക്കും, അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം ഈ ഭൂമിയിൽ കൊടുത്തേക്കും, പക്ഷേ തഖ്വയില്ലാതെ ഈമാനില്ലാതെ യജമാനനായ അള്ളാഹുവിനെ സ്നേഹിക്കാതെ, അവനെ അവലംബിക്കാതെ, അവനിൽ അർപ്പിക്കാതെ, അവനെ അനുസരിക്കാതെ ചിന്തിക്കുന്നവനാണോ എങ്കിൽ അവർക്ക് നമ്മൾ ജഹന്നമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ജഹന്നമിൽ അവർ വളരെ അക്ഷേപാർഹരായും റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടവരായും ആ ജഹന്നമിൽ അവരെ നമ്മൾ കടത്തുമെന്ന് പരിശുദ്ധ നമുക്ക് ഇൽമുകൾക്കളും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു ദുആക്ക് ഉത്തരം തരണം. നമുക്ക് ദിക്ര് ചൊല്ലണം, സലാത്ത് ചൊല്ലണം, ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന സിയാറത്ത് ചെയ്യണം, ഇവിടെ മഹാനവരുടെ സമീപത്തിൽ നിന്ന് ബർക്കത്ത് ലഭിക്കണം. ഇങ്ങനെ ആഖിറുമായി ബന്ധപ്പെട്ട ചിന്തയിലാണ് നമ്മുടെ വരവ്. ആഖിറത്തിന്റെ ചിന്തയിൽ ജീവിക്കുന്നവനും അതുദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവനും പ്രവർത്തനം എന്താണെങ്കിലും ശരി, പ്രവർത്തനം നല്ല പ്രവർത്തനമാണെങ്കിലും ആഖിറം ചിന്തിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തനം. അമലുകളെല്ലാം നിയ്യത്തനുസരിച്ച നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പഠിച്ചവന്റെ കോടതിയിൽ മൂന്ന് കക്ഷികളെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യപ്പെടും. ഒന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിന്റെ വിരോധികൾ ഇസ്ലാമിനെ നശിപ്പിക്കാനും മുസ്ലിം രാഷ്ട്രങ്ങളെ വെട്ടിപ്പിടിക്കാനും വന്നപ്പോൾ അവരോട് യുദ്ധം ചെയ്യുന്നതിൽ പട്ടാളക്കാരനായി സേവനം ചെയ്ത ഒരു രാഷ്ട്ര സേവകനാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സേവകനാണ്. അദ്ദേഹത്തെ പടച്ചവന്റെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യുന്നു, നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, ശരീരം തന്നില്ലേ, അവയവങ്ങൾ തന്നില്ലേ, പലതും തന്നില്ലേ, നീ എന്ത് ചെയ്തു? അദ്ദേഹം അള്ളാഹുവിനോട് മറുപടി പറയുന്നു, ഞാൻ നിന്റെ ദീനിന് വേണ്ടി പോരാടി യുദ്ധം ചെയ്ത് ഷഹീദായി മരിച്ചില്ലേ, ഞാൻ ഒട്ടാകെ ശരീരമൊക്കെ മുറിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്. അള്ളാഹു തല പറഞ്ഞു, കഥപുത്ത നീ കള്ളം പറഞ്ഞവനാണ്, നീ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് ശരിയാണ്, നീ പോരാടിയത് ശരിയാണ്, പക്ഷേ അതൊന്നും എന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ ധീരനാണ്, പോരാട്ടക്കാരനാണ്,
എന്ന് ജനങ്ങൾക്കിടയിൽ പേരെടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ? ജനങ്ങൾ നിന്നെ സംബന്ധിച്ച് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നീ ഉദ്ദേശിച്ച കാര്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ അടുക്കൽ എന്റെ പ്രതിഫലം ആഗ്രഹിച്ചും എന്നെ ഉദ്ദേശിച്ചും എന്നെ സ്നേഹിച്ചും പ്രവർത്തിച്ചവർക്ക് മാത്രമേ അംഗീകാരമുള്ളൂ. മലക്കുകളെ, ഇദ്ദേഹം എന്റെ പൊരുത്തം കരുതി പ്രവർത്തിച്ചവനല്ല. അവനെ പിടിച്ച് നരകത്തിലേക്ക് എറിയണേ. മറ്റൊരാളെ ഹാജരാക്കപ്പെടുന്നത് പണ്ഡിതനെയാണ്, വിവരമുള്ളവനാണ്. ധാരാളം വാല് പറഞ്ഞിട്ടുണ്ട്, ഉറുതി പറഞ്ഞിട്ടുണ്ട്, ദീനീ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, ജനങ്ങളെ മുന്നിൽ കട്ടൗട്ട് വെക്കാനാണ്, ഫോട്ടോ കാണാനാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വാഗതം കിട്ടാനാണ്, നന്ദി കിട്ടാനാണ്, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകാനാണ്, ജനങ്ങൾ കൈപിടിച്ച് ചുംബിക്കാനാണ്, ജനങ്ങൾ ബഹുമാനിച്ച് ആദരിച്ച് അങ്ങനെ സ്വീകരിക്കാനാണ്. അള്ളാഹുവിന്റെ പൊരുത്തം കരുതി പ്രവർത്തിച്ച പണ്ഡിതനല്ല. അള്ളാഹു ആ പണ്ഡിതനെ ചോദ്യം ചെയ്യുന്നു, നിനക്ക് ഞാൻ ഇൽമു തന്നില്ലേ, പലതും തന്നില്ലേ, നീ എന്തു ചെയ്തു? അള്ളാഹുവേ, ഞാൻ നിന്റെ ദീനിന് വേണ്ടി വാദു പറഞ്ഞല്ലോ, പ്രസംഗിച്ചല്ലോ, ക്ലാസ് എടുത്തല്ലോ, പലതും പറയുമ്പോ അള്ള പറഞ്ഞു കഥപുത്ത നീ കള്ളം പറഞ്ഞവനാണ്, നീ എന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തതല്ല. ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകാൻ വേണ്ടി ചെയ്തതല്ലേ? അത് നിനക്ക് ഭൂമിലോകത്ത് അംഗീകാരങ്ങളും ആദരവുകളും പലതും കിട്ടിയിട്ടുണ്ടല്ലോ. നീ എന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ച പണ്ഡിതനല്ല. മലക്കുകളെ അവനെയും പിടിച്ച് നരകത്തിലേക്ക് എറിഞ്ഞോളൂ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ എല്ലാ നിയ്യത്ത് നന്നാക്കി തരണേ. അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ. അല്ലാ, മൂന്നാമതായി കൊണ്ടുവരുന്നത് ഒരു ധനികനെയാണ്, പണക്കാരനെയാണ്. നിനക്ക് ഞാൻ ധാരാളം ധനം തന്നില്ലേ, നീ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. നീ ഞാൻ മദ്രസക്ക് കൊടുത്തു, പള്ളിക്ക് കൊടുത്തു, കോളേജിന് കൊടുത്തു, പലതിനും കൊടുത്തു. അള്ളാഹു പറയുന്നു, നീ കള്ളം പറയാണ്, എന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല കൊടുത്തത്, കൊടുത്തതല്ല. നിന്റെ പേര് ജനങ്ങൾക്കിടയിൽ വിളിച്ചു പറയാനും ആളുകൾ കേൾക്കാനും ആളുകൾ നീ വലിയ കൊടുതിക്കാരനാണെന്ന് പറയാനും, വലിയ കൊടുതിക്കാരനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടി ചെയ്തതല്ലേ? എന്റെ പൊരുത്തത്തിന് വേണ്ടി നീ സമ്പത്ത് ചെലവഴിച്ചിട്ടില്ല. മലക്കുകളെ അവനെയും പിടിച്ച് നരകത്തിലേക്ക് എറിഞ്ഞോളൂ. ഇങ്ങനെയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സിറാജുൽ ഹുദയുടെ കന്നഡ ഭാഷയിലുള്ള കലണ്ടർ, സിറാജുൽ ഹുദയുടെ എല്ലാവർക്കും അറിയാം. സുള്ളിയിലും ഉദർപ്പണയിലും ഒക്കെ എത്രയോ ഞാൻ പറഞ്ഞതാണ് സിറാജുൽ ഹുദയെ സംബന്ധിച്ച്. കുറ്റിയാടിയിലുള്ള മഹത്തായ ബർക്കത്തുള്ള സ്ഥാപനം, നമ്മുടെ സലാഹുദ്ദീൻ സഖാഫി ഒക്കെ അവിടെ പഠിച്ചതാണ്. അതിന്റെ കലണ്ടർ, കന്നഡയിലുള്ള കലണ്ടർ ഒരു കുറച്ച് ഇവിടെ ഒരു സ്ഥലത്ത് കൊടുത്തയച്ചിരുന്നു. അദ്ദേഹത്തിന് അത് വിതരണം ചെയ്യാൻ അദ്ദേഹത്തിന്റെ കുട്ടിക്ക് സുഖമില്ലാത്ത കൊണ്ട് സാധിച്ചില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ കുട്ടിയുടെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് കുറഞ്ഞ കലണ്ടർ ബാക്കിയായതാണ്. അതിപ്പോ ഇവിടെ വന്നപ്പോ അദ്ദേഹം എന്റെ വണ്ടി കൊണ്ടുവന്ന് എത്തിച്ചു. അത് പിന്നെ കന്നഡയിലുള്ള കലണ്ടർ കേരളത്തിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. സിറാജുള്ളതിന്റെ ബിൽഡിങ്ങുകളെ ചിത്രങ്ങളൊക്കെ അതിലുണ്ടാവും, അഡ്രസ് ഉണ്ടാവും. പിന്നെ അതൊരു വർക്കത്താണ്, അതൊരു അഡ്രസ്സാണ്, അതൊരു പ്രചരണവുമാണ്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി അല്ലാതെ പ്രവർത്തിക്കുന്നവർ അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവർ നരകത്തിൽ കടക്കും. ഉറച്ച ഈമാനോടുകൂടി വല്ലവരും ആഖിറത്തിന് വേണ്ടി എടുക്കേണ്ട പണിയെടുത്താൽ, മനസ്സിലുള്ള ഉദ്ദേശം പാരത്രീക ലോകമായിരിക്കണം, അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടലും ആഖിറം രക്ഷപ്പെടലും ആ ഉദ്ദേശത്തോടു കൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അവൻ അറാദൽ ആഖിറത്ത,
എന്നാലും പോരാ, ഉദ്ദേശം നന്നായാൽ മാത്രം പോരാ, എടുക്കുന്ന പണി ശരിയാകണം. ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കേണ്ട അധ്വാനം അധ്വാനിക്കണം. എന്തെല്ലോ ചെയ്താ പോരാ, ആഖിറത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് സുബി നാലിറക്കയത്ത് നിസ്കരിച്ച അതിന് ശിക്ഷ കിട്ടുക. പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യണം, പറഞ്ഞതുപോലെ ചെയ്യണം. അപ്പൊ ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട പണി ചെയ്യണം. സുബ്ഹി നിസ്കാരം കൃത്യമായി രണ്ടിറക്കയത്ത് ഖളാ ആകുന്നതിന് മുമ്പ് നിർബന്ധമായി നിസ്കരിക്കണം. കഴിയുന്നതും പുരുഷന്മാര് പള്ളിയിൽ പോയി നിസ്കരിക്കണം, സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. സുബ്ഹിന് മുമ്പ് രണ്ടിറക്കയത്ത് സുന്നത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നിസ്കരിക്കാൻ നോക്കണം. അതിന്റെയും മുമ്പ് പാതിരക്കെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് നിസ്കരിക്കണം. അതൊക്കെ ആഖിറത്തിന് വേണ്ടിയുള്ള പണിയാണ്. ഉച്ചയാകുമ്പോൾ ദുഹ്ർ നാല് റകഅത്ത് നിസ്കരിക്കണം, അസ്ർ നാല് നിസ്കരിക്കണം, മഗ്രിബ് മൂന്ന് നിസ്കരിക്കണം, ഇശാഖ് നാല് റകഅത്ത് നിസ്കരിക്കണം. അങ്ങനെ പറഞ്ഞതുപോലെ ചെയ്യണം. ഒരാള് ആഖിറത്തിന് വേണ്ടിയാണ് ചെന്തല്ലോ ചെയ്താൽ മതി. ഇപ്പൊ ചില സ്ഥലത്തുണ്ട്, നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ ചില മഖ്ബറയിൽ ചെന്നാൽ മഖ്ബറ തവാഫ് ചെയ്യുന്നവര് പാടില്ലാത്ത പണിയാണ്. മഖ്ബറ തവാഫ് ചെയ്യാൻ പാടില്ല. തവാഫ് കഅബ ശരീഫിന്റെ അടുക്കലാണ്. അതേസമയത്ത് കഅബ ശരീഫ് തവാഫ് ചെയ്യുമ്പോ കഅബ ഇടതുവശത്താക്കിയിട്ട് തവാഫ് ചെയ്യണം. ഒരാള് വേണ്ട ഇടത്തായിട്ട് ഒരതുപേടായി പോണ്ടാന്ന് വിചാരിച്ചിട്ട് വലത്താക്കിയാലോ? അതല്ല, കഅബ ഇടത്താക്കിയ തവാഫ് ചെയ്യലാണ് അതിന്റെ അദബ്. ഓരോന്നിനോരോ അദബ. മനുഷ്യന്റെ തവാഫ് ചെയ്യുന്നവന്റെ ഇടത് ഭാഗത്തായിരിക്കണം കഅബ. അങ്ങനെ തവാഫ് ചെയ്താലേ തവാഫ് പറ്റൂ. ഇനി ഒരാൾ കഅബത്തിനെ ബഹുമാനിച്ചിട്ട് ഞാൻ നെഞ്ഞങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ചുറ്റാന്ന് വിചാരിച്ചാലോ തവാഫ് തവാഫാവൂല. ഇടത് ഭാഗം കഅബയിലേക്ക് തിരിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായി ഏഴ് പ്രാവശ്യം തവാഫ് ചെയ്യണം. ചെയ്യേണ്ടതുപോലെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതും കുരുത്തൊക്കെ നമ്മളല്ല തീരുമാനിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതനുസരിച്ചാണ് അദബ്. ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത്തേക്കാൽ എടുത്തു വെച്ചിട്ട് ഇറങ്ങണം. ഏ, ഞാൻ ഇറങ്ങുന്നത് ഹജ്ജിന് പോകാൻ വേണ്ടിയാണ്. ആയിക്കോട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇടത്തേക്കാൽ എടുത്ത് വലത്തേക്കാല് എടുത്തു വെച്ചിട്ടല്ല, ഇടത്തേക്കാൽ എടുത്തു വെച്ച് ഇറങ്ങണം. കയറുന്ന സമയത്ത് വലത്തേക്കാൽ എടുത്തു വെച്ച് കയറണം. ഓരോന്നിനും ഓരോ കണക്കുണ്ട്. കക്കൂസ് കയറുന്ന സമയത്ത് ഇടത്തേക്കാൽ എടുത്തു വെച്ച് കയറണം. കക്കൂസ് നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലത്തേക്കാൽ എടുത്തു വെച്ച് ഇറങ്ങണം. പള്ളിയിൽ കയറുന്ന സമയത്ത് വലത്തേക്കാൽ എടുത്തു വെച്ച് കയറണം. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇടത്തേക്കാൽ എടുത്തു വെച്ച് ഇറങ്ങണം. ഇറങ്ങുന്നത് എവിടേക്കാണെന്നില്ല, ഇറങ്ങുമ്പോ എന്താ ചെയ്യേണ്ടത്? ഓരോന്നിനും നിയമങ്ങളുണ്ട്, നിയമങ്ങൾ അനുസരിച്ച് ചെയ്യണം. നമ്മൾ കൊറേ എന്തെല്ലാമോ ചെയ്താ പോരാ, ചെയ്യേണ്ടതിന്റെ ക്രമപ്രകാരം ചെയ്യുമ്പോഴാണ് പ്രതിഫലം കിട്ടുക. അപ്പൊ അള്ളാഹുവിന്റെ ആഖിറത്തിന് വേണ്ടി ആഖിറത്തിന് എടുക്കേണ്ടത് പോലത്തെ പണിയെടുക്കണം. അങ്ങനെയാണ് ആലിമീങ്ങൾ അവരെ ഇൽമ് പ്രചരിപ്പിക്കണം. അത് പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രചരിപ്പിക്കണം. നബി സല്ലല്ലാഹു നിങ്ങൾ പൈസ കിട്ടിയിട്ടാ വേദ പറഞ്ഞത് അല്ല, സ്വഹാബത്ത് ദീൻ പ്രചരിപ്പിച്ചത് പൈസ കിട്ടിയിട്ടാ അല്ല. അതേസമയത്ത് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുക എന്നത് കടപ്പാടാണ്, ആലിമീങ്ങളെ കടപ്പാടാണ്, അവരെ നിർവഹിക്കണം. എന്ന് വെച്ചിട്ട് ആരും ഇനി അങ്ങോട്ട് ഇൽമ പഠിപ്പിക്കുന്ന മൊയലിമിയൊക്കെ ഒന്ന് ശമ്പളം കൊടുക്കാതെ ഒന്ന് നിൽക്കരുത്. കാരണം അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കണമെങ്കിൽ പിന്നെ അവർ വേറെ പണിക്ക് പോയാൽ പിന്നെ മദ്രസയിൽ മൊയലിമികൾ ഉണ്ടാവുമോ? പള്ളിയിലെ മുഖത്തിന് കച്ചവടത്തിന് പോയാൽ പിന്നെ ബാങ്ക് അഞ്ചേറും കൊടുക്കാൻ ആരാ ഉണ്ടാകുക? പള്ളിയിലെ ഇമാമൊക്കെ ഉണ്ടാകും, ഇമാമത്തിക്കാതെ വേറെ പണിക്ക് പോയാൽ പിന്നെ പള്ളിയിൽ ഇമാമത്തിക്കാൻ ആരാ ഉണ്ടാകുക? അപ്പൊ പിന്നെ സമൂഹം അവരുടെ ചെലവ് വഹിക്കണം. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് അത്തരം ആളുകൾക്കൊക്കെ ശമ്പളമൊക്കെ കൊടുക്കുന്നത്. അല്ല, മാനമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവർ യാചിക്കേണ്ടി വരും. യാചിക്കേണ്ടി വന്നാൽ അത് അവർക്കും അഭിമാനത്തിന് ദോഷമാണ്, മുസ്ലിം സമുദായത്തിനും അഭിമാനത്തിന് ദോഷമാണ്. നിങ്ങൾ നോക്ക്, ക്രിസ്ത്യാനികൾ ക്രിസ്തു സമുദായത്തിലുള്ള അച്ഛന്മാര് പുരോഹിതന്മാര് അവർക്ക് നല്ല അന്തസ്സോടെ ജീവിക്കുക, ആരോട് യാചിക്കാനൊന്നും പോവില്ല. നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരും നല്ല അന്തസ്സോടെ ജീവിക്കണം. അതിനനുസരിച്ച് മുസ്ലിം ഉമ്മത്ത് അവരെ സംരക്ഷിക്കുകയും അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യണം. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണം പണത്തിന് വേണ്ടിയാകരുത്, സ്ഥാനമാനത്തിന് വേണ്ടിയാകരുത്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാകണം. അപ്പോഴാണ് ഇഖ്ലാസ്, ശരിയായ ഇഖ്ലാസ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഏത് വിഷയവും
അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം ഇരിക്കട്ടെ ചെയ്യുന്ന പ്രവർത്തനം. അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിലാകണം. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, സുജൂദ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. സുജൂദ് അഖ്റബുമായ കൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹു സാജിദ്. സുജൂദ് എന്ന സമയത്താണ് അള്ളാഹുമായി അടിമ ഏറ്റവും അടുക്കുന്നത്. സുജൂദ് വലിയ ബഹുമാനമുള്ള അമല. പക്ഷേ ആ സുജൂദ് എപ്പോ? നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുക. വേറെ ഒരു സുജൂദ് തിലാവത്തിന്റെ സുജൂദ്. ഉദാഹരണത്തിന് ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന സൂറത്ത്, അതിന് അവസാനം വസ്ജുദ് വഖ്തരിബ് എന്ന് ഓതുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അത് തിലാവത്തിന്റെ സുജൂദിന്റെ സുജൂദ്. ഇതുപോലെ തിലാവത്തിന്റെ സുജൂദ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തുമുണ്ട്. അവിടെ ആ സുജൂദ് സുന്നത്ത്. വേറൊരു സുജൂദിന്റെ ശുക്റിന്റെ സുജൂദ്, നന്ദിയുടെ സുജൂദ്. അല്ലാഹു വലിയ ഒരു മുസീബത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അല്ലാഹു വലിയ ഒരു നിഅമത്ത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്ത്, ദീനിന്റെ നിഅമത്ത. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞ, മൂക്കറ്റം കള്ളുടിച്ച് നടക്കുന്ന ഒരു മുസ്ലിം കള്ളും കുടിച്ചിങ്ങനെ പോവാ, അവനെ കണ്ടപ്പോ പഠിച്ചവനെ അള്ളാഹു തആല ഇങ്ങനത്തെ ഒരു കള്ളുടിയനാക്കിയിട്ടില്ലല്ലോ എന്നെ എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന് ശുക്റിന് വേണ്ടി ഒരു സുജൂദ്. തീരെ നിസ്കരിക്കാത്തവൻ ഇങ്ങനെ നടന്നു പോവാണ്, അപ്പൊ അവനെ കണ്ട പഠിച്ചവനെ അള്ളാഹു തആല എന്നെ നിസ്കരിക്കാത്തവനാക്കിയിട്ടില്ലല്ലോ എന്ന നിലക്കൊരു ശുക്റിന്റെ സുജൂദ്. ഒരാളിങ്ങനെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് നടക്കുകയാണ്, പഠിച്ചവനെ അള്ളാഹു തആല ഇവനെ പോലെ എന്നെ ആക്കിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ ഒരു സുജൂദ്. ഇങ്ങനെ വലിയ വൻകുറ്റം ചെയ്യുന്ന ആളുകളെ കാണുമ്പോ അള്ളാഹു അങ്ങനെ നമ്മളാക്കിയില്ല എന്ന വകയിൽ ശുക്റിന് വേണ്ടി, നന്ദിക്ക് വേണ്ടി ഒരു സുജൂദ്. ഇങ്ങനെ സുജൂദുണ്ട്, തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദുണ്ട്, നിസ്കാരത്തിലുള്ള സുജൂദുണ്ട്. നിസ്കാരത്തിൽ കുനൂത്ത് മറന്നുപോയി, ആ വകയിൽ സഹബിന്റെ സുജൂദുണ്ട്, നിസ്കാരത്തിൽ തന്നെ അങ്ങനെയുള്ള സുജൂദ്. അല്ലാതെ വെറുതെ സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരാൾ വെറുതെ പോയിട്ട് സുജൂദ് ചെയ്താൽ കടുത്ത ഹറാം. വെറുതന്നെ ഒരു സുജൂദ് ഒരാൾ കഅബക്ക് തിരിഞ്ഞ് എന്നാ നടത്തിയാലും അത് ഹറാം, പാടില്ല. ഇതേപോലെ ചില ആളുകൾ വലിയ മഹാന്മാരെ മഖ്ബറയിൽ പോയിട്ട് ഖബറിന് സുജൂദ് ചെയ്യുന്നത് പച്ച ഹറാം, അടുത്തതിട്ട് റുബമായോ ദീനുൽ കുഫ്രി, ചിലപ്പോ കുഫറിലേക്ക് വരെ ചേർക്കുമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ആരെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ല. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട പണി ഏതാത്, അതാണ് സുന്നത്തു ജമാഅത്തിന്റെ വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പഠിപ്പിച്ചു തന്നതുപോലെ അതിനെ പിന്തുടർന്ന് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മദ്ഹബിന്റെ ഇമാമിങ്ങളും അവരെ പിൻഗാമികളും പഠിപ്പിച്ചു തന്നതുപോലെ നമ്മളെ വകയിലൊന്നും കൂട്ടലുമില്ല കുറക്കലുമില്ല. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്ന വഴിയിൽ നമ്മുടെ ജീവിതം നയിക്കുക. ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാം, അത് വലിയ പുണ്യകർമ്മമാ. സിയാറത്ത് തന്നെ പുണ്യകർമ്മമാ. ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുമ്പോ ആ ഔലിയാക്കളുടെ പദവിയും സ്ഥാനവും അനുസരിച്ച് മഹത്വം ലഭിക്കും. ഇമാമിങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു നിങ്ങളെ സിയാറത്ത് ചെയ്യുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ്. അതിനാ കിട്ടുന്ന മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഖുർആൻ ഓതുക, ദിക്റുദല്ല, സലാത്തിയുല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതെല്ലാം പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണ്. ഇതുപോലെ ആലിമീങ്ങളെ ആദരിക്കുക, സയ്യിദന്മാരെ ബഹുമാനിക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളിൽ പെട്ടതാണ്. നല്ല കാര്യങ്ങൾ എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്യുക, പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടി സദഖ ചെയ്യുക. പാവപ്പെട്ട ഒരു ആൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ കഴിവില്ല, അവനെ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മളെ മദ്രസകൾ, പള്ളികൾ, ദർസുകൾ, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുക. അതുപോലെ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ ചികിത്സക്ക് സഹായിക്കുക. യതീം കുട്ടികളെയും അഗതികളെയും ഒക്കെ പോറ്റി വളർത്താൻ വേണ്ടി ഭക്ഷണം കൊടുക്കുക, സഹായിക്കുക. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് കഴിക്കുക, അത് ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി. റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുള്ള പരിപാടിയാ. ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ വഴിയിലേക്ക് ജനങ്ങളെ തിരിക്കാനും അവരുടെ മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അവർക്ക് സിയാറത്ത് ധാരാളം വർദ്ധിപ്പിക്കാനുമുള്ള ഉറൂസ് പരിപാടികൾ നടത്തൊക്കെ ആഖിറത്തിന് വേണ്ടിയുള്ള പണിയാ. അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്, നല്ല നല്ല കാര്യങ്ങൾ. ധാരാളം ഖുർആൻ ഓതുക,
ധാരാളം സലാത്ത് ചൊല്ലുക, ധാരാളം തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരിക. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, നിശ്ചയമായും വിശ്വസിച്ചവർ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, നിസ്കാരം ഉറക്കെ നിർവഹിച്ചവർ, സകാത്ത് ശരിക്കും കണക്കൂട്ടി കൊടുത്തവർ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്, അവർക്ക് ഭയമില്ല, ദുഃഖമില്ല, ഏറ്റവും വലിയ സമാധാനമുള്ളവരവരാണ്. നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യണം. എവിടെങ്കിലും അത്ഭുതങ്ങൾ കാണുമ്പോൾ പെട്ടുപോകരുത്. അത്ഭുതങ്ങൾ പല സംഗതിയിലും അത്ഭുതങ്ങൾ ഉണ്ടാവും, അത്ഭുതം കാണുമ്പോൾ പെട്ടുപോകരുത്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാള് ഒരു ചെറുപ്പക്കാരൻ, ഇബ്നുൽ ഹാജർ നിങ്ങൾ മദ്ഖല്ല് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ ഉസ്താദിന്റെ ദർസിൽ വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ദർസ് കാണുന്നില്ല. അപ്പൊ ഉസ്താദ് അന്വേഷിച്ചു, അപ്പൊ പറഞ്ഞു അയാളിപ്പം വരുത്തില്ല, അപ്പൊ എന്നെ ഒന്ന് കാണാൻ പറയണോ, ശിഷ്യനോട് എന്നെ കാണാൻ പറയണോ എന്ന് ഏൽപ്പിച്ചു. അങ്ങനെ ശിഷ്യനോട് ആൾക്കാർ പോയി പറഞ്ഞപ്പോ ഈ ശിഷ്യൻ വന്ന്, എന്താ മോനെ എന്നെ ഇപ്പൊ കാണാത്തത്, ഞാനിപ്പൊ സ്വർഗത്തിൽ പോയിട്ട് നിസ്കരിക്കലാണ്, സ്വർഗത്തിൽ പോയി നിസ്കരിക്ക ദുനിയാവ്. അതെ, അങ്ങനെ അത് ഉസ്താദിന് വരണ, ഉസ്താദിനെ ഞാൻ കൊണ്ടുപോകാന്ന്. എന്നാ ആയിക്കോട്ടെ, എപ്പോഴാ വരണ്ടേ? രാത്രി. രാത്രി സമയത്ത് ഉസ്താദ് ഒരു സ്ഥലത്ത് വന്ന് നിന്നാൽ സ്വർഗത്തിലേക്ക് നമുക്ക് പോവാന്ന്. ആയിക്കോട്ടെ, ഉസ്താദ് പോയി കാത്തു നിന്നാ. അപ്പൊ ശിഷ്യർ വന്ന്, കുറച്ചേം വലിയൊരു പക്ഷി വന്ന് ഇറങ്ങി, പക്ഷി ശിഷ്യനും ഉസ്താദും കൂടി പക്ഷീന്റെ പുറത്തു കയറി. അങ്ങനെ പക്ഷി പറന്ന് കൊറേ പറന്ന് കൊറേ ദൂരെ എത്തിയപ്പോ ഒരു സ്ഥലത്ത് ഇറങ്ങി നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, നല്ല തോട്ടം, നല്ല ബിൽഡിങ്, കണ്ട സ്വർഗം തന്നെ. ഉസ്താദും ശിഷ്യനും ആടെ ഇറങ്ങി, പക്ഷി പറന്നുപോയി. ഉസ്താദിനോട് ശിഷ്യൻ, ഉസ്താദെ നമ്മൾ നിസ്കരിക്കല്ലേ എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞില്ല, നിസ്കരിക്കൂല, സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കും, പിന്നെ സ്വർഗത്തിൽ പിന്നെയും നിസ്കരിക്കല. സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കും, സ്വർഗത്തിൽ പിന്നെയും നിസ്കാര, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കൂല, സ്വർഗത്തിൽ ഞാൻ നിസ്കരിക്കൂല. ഉസ്താദ് ശിഷ്യൻ പറഞ്ഞു, എന്നാ ഞാൻ നിസ്കരിക്കട്ടെ. ശിഷ്യൻ ഇങ്ങനെ നിസ്കരിച്ച് നിസ്കരിച്ച് നേരം വെളുക്കാറായി. അപ്പോ ഉസ്താദിന്റെ അടുത്ത് വന്ന് ശിഷ്യൻ പറഞ്ഞു, പക്ഷി വന്നിട്ടുണ്ട്, നമ്മൾ തിരിച്ചു പോവല്ലേ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ തിരിച്ചു പോകില്ല, സ്വർഗത്ത് കടന്നാ പിന്നെ ഇറങ്ങലില്ല. സ്വർഗത്ത് കടന്നാ ഖാലിദീന ഫിഹാ അബദ, കാലകാലം സ്വർഗത്തിൽ, അങ്ങനെയാ കുറുകാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സ്വർഗത്ത് നേടി പോകില്ല. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, അല്ല പോകണോ, ഇല്ല ഇല്ല പോകില്ല. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, എന്തെങ്കിലും മുസീബത്ത് ഉണ്ടാവും. ഇല്ലില്ല മോനെ, സ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാവില്ല, ഇടിയും എടുക്കൂല, പ്രളയവും ഉണ്ടാവില്ല, വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, മിന്നറും ഉണ്ടാവില്ല, ചൂടും ഉണ്ടാവില്ല, തണുപ്പും ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്തിനെ സ്വർഗമെന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ ഒരു മുസീബത്ത് ഉണ്ടാവില്ല, നീ പേടിക്കണ്ട. അപ്പൊ ഈ ശിഷ്യന്റെ കയറിപ്പോകുന്ന വണ്ടിയായ പക്ഷി അതിന്റെ ചിറകിട്ട് ചെറുങ്ങനെ ഒന്നും കണ്ടടിച്ചു, ഭൂമി ഒട്ടാകെ കുലുങ്ങാണ് തോന്നി. ഉസ്താദിന് ഒരു പകർച്ചയില്ല, ഉസ്താദ് ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയായി. ഭൂമി കുലുങ്ങിയാലും എന്തായാലും ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ ശിഷ്യൻ നോക്കി, ഉസ്താദ് ഒരൽപ്പവും അനങ്ങുന്നില്ല. ഉസ്താദ് പറഞ്ഞു, ദുസ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാവില്ല, നീ പേടിക്കണ്ട. കുറച്ചു കഴിഞ്ഞപ്പോ നേരം വെളുത്തപ്പോ പക്ഷി അങ്ങ് പറന്നുപോയി. നേരം വെളുത്തിങ്ങനെ വന്നപ്പോ ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു, നോക്കടാ, നോക്കിയാടെ, ഉള്ളൊന്ന് നോക്കിയാ, എന്താ നോക്കിയാ. നോക്കുമ്പോ എന്താ അറിയോ, ആ രാജ്യത്ത് മുഴുവനുമുള്ള കാഷ്ടവും എല്ലാ അടിക്കൂട്ടുകളും എല്ലാ കച്ചറയും കൊണ്ടുപോയി ഇടുന്ന സ്ഥലമാണിത്. മുഴുവനും നജസ ആ സ്ഥലത്താണ് ഇങ്ങനെ ഈ പക്ഷി കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് ഈ ശിഷ്യനെ കൊണ്ട് ഇതുവരെ നിസ്കരിപ്പിച്ചത്. ഉസ്താദ് ചോദിച്ചു, കണ്ടോ നീ, കണ്ടോ ഈ കാട്ടമൊക്കെ കണ്ടോ? ഓ കണ്ട്. നിന്നോട് ഞാൻ പറയട്ടെ, നിന്നെ ശൈത്താൻ പറ്റിച്ചതാ, ശൈത്താൻ അത്ഭുതം കാണിച്ച് നിന്നെ പറ്റിച്ചതാ. നീ ആലിമീങ്ങളെ കൂടെ സാലിഹികളെ കൂടെ ജീവിക്കുമ്പോ
നീ നല്ല വഴിക്ക് പോ. അതില്ലാതെയാക്കാൻ വേണ്ടി നിനക്ക് ചില അത്ഭുതങ്ങൾ ശൈത്താൻ കാണിച്ചു. എന്നിട്ട് ഇത് സ്വർഗമാണ് എന്ന് വരുത്തി തീർത്തു. നിന്റെ വിവരക്കേട് കൊണ്ട് നീ എന്ത് ചെയ്തു? ഈ പക്ഷീന്റെ പുറത്തു കയറി ഇവിടെ വന്നിട്ട് നിന്റെ കാലം കഴിച്ചു, നഷ്ടപ്പെടുത്തി. നീ ആലിമീങ്ങളുമായുള്ള ബന്ധം നീ വിച്ഛേദിച്ചു. നീ വലിയ ആളായി എന്ന് നീ വിചാരിച്ചു. ഇത് നിന്നെ ശൈത്താൻ ചതിച്ചതാണ് എന്ന് ഉസ്താദ് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവമാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെ പല അത്ഭുതം കാണിക്കുന്നവരും വരും. അപ്പൊ അതിന്റെ ഒന്നും പിന്നാലെ പോയിട്ട് നമ്മളെ ഈമാൻ കളയരുത്, ഈമാൻ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ അല്ലാഹുവിന്റെ ദീൻ ശരിക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ മുൻഗാമികളിൽ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതനുസരിച്ച് കൃത്യമായി നിസ്കരിച്ചും നോമ്പെടുത്തുമൊക്കെ അങ്ങ് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. എനിക്ക് നാളെ ഉച്ച സമയത്ത് കൊടകിൽ ഒരു പരിപാടി. ഞാൻ പഴയ കാലത്ത് ഒരിക്കൽ കൊടകിൽ പോയി. അപ്പൊ നോക്കുമ്പോ ഒരു സാധാരണക്കാരൻ, അയാൾ കുറച്ച് ദിവസം ഈ ഏർവാടി പോയിട്ട് നിന്ന്, ഏർവാടി പോയി എന്നിട്ട് പിന്നെ അയാൾ അവിടുന്ന് പൊരുത്തം കിട്ടിയെന്ന് പറഞ്ഞു പറഞ്ഞു. എന്നിട്ട് അയാളെ പുരയിൽ കുറെ ചമയങ്ങളൊക്കെ ഉണ്ടാക്കി, കുറെ പച്ചയൊക്കെ പിരിച്ച് അയാൾ പിന്നെ ശൈഖാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഉണ്ട് ഇപ്പോ ഓരോ സ്ഥലത്ത് ഓരോരോ പരിപാടി. ചില സ്ഥലത്ത് പെട്ടെന്ന് അത് പൊരുത്തം കിട്ടിയതാണെന്ന് പറഞ്ഞ് പിന്നെ സുബ്ഹാനല്ലാഹ് അയാൾ ശൈഖായി. പിന്നെ പറഞ്ഞു ഒരിക്കലും വെള്ളം മന്ത്രിച്ചു കൊടുക്കലു, നൂല് മന്ത്രിച്ചു കൊടുക്കലു, ചിലപ്പോൾ വലിയ ഫലവും ഉണ്ടാവും. അപ്പൊ ആൾക്കാരെല്ലാം പിന്നെ ഇയാളെ ശൈഖാക്കി. പിന്നെ ഇയാൾ നിസ്കരിക്കൂല, കൂടെയുള്ള നിസ്കരിക്കൂല, പിന്നെ എല്ലാം കൂടി ആകെ കല്ലത്തായി. പിന്നെ ആലിമീങ്ങൾ പറഞ്ഞു ഒന്നും സ്വീകരിക്കാൻ. ഇങ്ങനത്തെ മുസീബത്തുകൾ പല സ്ഥലത്തും നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ നാട്ടിനടുത്ത് ചെക്കിയാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നാദാപുരത്തിനടുത്ത്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആലിം, അവിടുത്തെ ഹാദിയാര് അബ്ദുറഹ്മാൻ മസ്ലിയാറും കമ്മിറ്റീന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലൊരു പെണ്ണ്, ഈ പെണ്ണ് ഇറങ്ങിയിട്ട് ഇപ്പൊ കുറെ ചികിത്സ പറയുന്നു, കുറെ മന്ദിരിച്ചു കൊടുക്കുന്നു, വലിയ ഫലവും. ഏത് പെണ്ണ്? ഒന്നും അറിഞ്ഞുകൂടാത്ത കടുത്ത ജാഹിലത്തായ ഒരു പെണ്ണ്. പക്ഷെ ഇവളിപ്പോ പലതും പറയുകയും ചികിത്സ പറയുന്നു, പലതും നടക്കുന്നത്. എന്നോട് പറഞ്ഞു, എന്താ ചെയ്യണ്ടേ, ഞങ്ങളിപ്പോ അങ്ങോട്ട് കുടുങ്ങിയിരുന്നു. ഞാൻ ഒരു ദിവസം വരാറ്. ഞാനവിടെ ചെന്ന് സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ ജിന്ന് ഓതിയിട്ടൊരു വയത് പറഞ്ഞു. ജിന്നുകൾ കാണിക്കുന്ന പല അത്ഭുതങ്ങളും, ജിന്നുകൾ കാണിക്കുന്ന പല പരിപാടികളുണ്ട്. ജിന്നുകൾ ശൈത്താൻമാർ, അത് എന്തെല്ലാം അത്ഭുതങ്ങൾ! അത്തരം അത്ഭുതങ്ങളെ സംബന്ധിച്ചും ജിന്നിനെ സംബന്ധിച്ച് സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ശരിക്കൊരു വയത് പറഞ്ഞു. അൽഹംദുലില്ലാ. പിറ്റേ ദിവസം ഈ സ്ത്രീയും ഭർത്താവും കൂടി പാനൂർ തങ്ങൾ തന്നെ വലിയൊരു ആലിം ഉണ്ടായിരുന്നു, വഫാത്തായി പോയി. അള്ളാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. തങ്ങളെടുത്തു പോയി വിവരം പറഞ്ഞു. എന്താ സംഭവം? സംഭവം ഒന്നുമില്ല, ഞങ്ങളെ വടകരക്കടുത്ത് ഒരു തെരീക്കത്ത് മണ്ണിരിക്കുന്ന ഒരു തങ്ങള്, ആ തങ്ങള് സുബ്ഹാനല്ലാഹ് അയാൾ പിടിച്ചുപോയി. അയാൾ യുവതികളായ പെൺകുട്ടികൾ വന്നാൽ പിടിച്ചിങ്ങനെ മണക്കും, അങ്ങനെ ചുംബിക്കുന്ന തെരീക്കത്ത. അയാളെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പലപ്പോഴും പല സ്റ്റേജിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തെരീക്കത്തിൽ പോയി കൂടിയപ്പോ ഈ പറഞ്ഞ ഈ പെണ്ണിന് അദ്ദേഹം ഒരു ചില ദിക്കറൊക്കെ ചെല്ലാം കൊടുത്ത്, അങ്ങനെ ഈ ജിന്നിന്റെ സേവ കൊണ്ട് നടന്ന ചില അത്ഭുതങ്ങളാണ്. ഈ തങ്ങളെടുത്ത് പോയിട്ട് ഇവര് രണ്ടാളും തോച്ചു. ഞാൻ അന്ന് ജിന്നുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോ അത് ശരിക്കും അവർ രണ്ടാളും വീട്ടിൽ നിന്ന് കേട്ടപ്പോ ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ല, ഞാന് ഇൽമു മാത്രമേ പറഞ്ഞുള്ളൂ. അവർ രണ്ടാളും കേട്ടതിന് ശേഷം തങ്ങളെടുത്ത് പോയി. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ തോബാ ചെയ്ത് മടങ്ങിയിരിക്കും, ഞങ്ങൾ കണ്ട് വരട്ടെ എന്ന് വെച്ചു. അങ്ങനെ വന്ന് എന്റെ അടുത്ത് ഈ ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾ വരണ്ട, ആണ് മാത്രം വന്നാ മതി. ഭർത്താവ് എന്റെ അടുത്ത് വന്ന് എന്റെ നേരത്തെ ഈ തെരീക്കത്ത് കൊടുക്കുമ്പോ കൊടുത്തൊരു കുറാസ് ഉണ്ടായിരുന്നു, ആർക്കും കാണിക്കരുത് തന്നെ കൊടുത്ത്. അതിങ്ങ എന്റെ തന്നെ ഇപ്പൊ എന്റെ അടുത്തുണ്ട് സാധനം. അപ്പൊ ഞാൻ പറഞ്ഞത്, വിവരമില്ലാത്ത ആളുകളെ പലേതിലും കൊണ്ടുപോയി അത്ഭുതം കൊണ്ട് പേഴ്പ്പിച്ചു കളിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള വിവരമില്ലാത്ത ആളുകൾ അത്തരം വിഷയത്തിനൊന്നും ഇറങ്ങരുത്. ഇറങ്ങുന്നത് കണ്ടാൽ ആളുകൾ അതിൽ പോയി പങ്കെടുക്കുകയും ചെയ്യരുത്. വേണ്ടിയുള്ള പ്രവർത്തനം അത് നമ്മുടെ മുൻഗാമികളായ അലിമീങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മുൻഗാമികൾ കാണിച്ചു തന്ന മാർഗത്തിൽ തന്നെ ജീവിക്കണം. അങ്ങനെ വന്നാൽ അവരുടെ ചിന്തയിൽ പണം സമ്പാദിക്കല് ചിന്ത ഉണ്ടാവൂല, ആഹ്റം സമ്പാദിക്കലേ ചിന്തയുള്ളൂ.
ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا അവരെ പ്രവർത്തനങ്ങളൊക്കെ പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ദുന്യാവിൽ കേസ് കിട്ടാനോ പണം സമ്പാദിക്കാനോ ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാനോ പ്രവർത്തിച്ചാൽ അതൊക്കെ ചിലപ്പോ ലഭിച്ചേക്കും, പക്ഷേ ആഖിറത്തിൽ കുടുങ്ങിപ്പോയി. ഇത് തന്നെയാണ് ഇമാം ഭൂസരീതങ്ങളും പറഞ്ഞത്. ദുന്യാവിലെ കാര്യലാഭം ഉദ്ദേശിച്ച് പ്രവർത്തിക്കരുത്, ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. സുബ്ഹാനല്ലാഹ്, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ അല്ലാഹു തആല ഹലാലാക്കിയത്, അല്ലാഹു തആല നിർബന്ധമാക്കിയത്, അല്ലാഹു സുന്നത്താക്കിയത് അതവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു ഹറാമാക്കിയത്, കറാഹത്താക്കിയത്, മോശമാക്കിയത് അവൻ കൈയൊഴിക്കും. സുഹൃത്തുക്കളെ ജോലിയെടുത്ത് ജീവിക്കണം, അത് നല്ലതാണ്. ബിസിനസ് നടത്തുന്നത് ഹറാമില്ലാതെ ഹലാലിലൂടെ ബിസിനസ് നടത്തണം, നല്ലതാണ്. കൃഷി ചെയ്യുന്നത് നല്ലതാണ്, പഠിക്കുന്നത് നല്ലതാണ്, പഠിപ്പിക്കുന്നത് നല്ലതാണ്. കാര്യങ്ങൾ ആവശ്യമുള്ള ഏത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരിക്കലും കള്ളിന്റെ പിന്നാലെ പോകരുത്. അത് നജസാണ്, ഹറാമാണ്. ബഡ്ഡിയുടെ പിന്നാലെ പോകരുത്. അത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും ലാനത്താണ്. നമ്മൾ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, ചീത്ത പറയരുത്, ഏഷണി പറയരുത്, ഭീഷണിപ്പെടുത്തരുത്, വാക്കി ലംഘിക്കരുത്, കള്ളം പറയരുത്. ഇതാ കഥവല്ല മലക്കു, ഒരാള് കളവ് പറഞ്ഞാൽ മലക്ക് അവനിൽ നിന്ന് അകന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കളവിന് വല്ലാത്ത ദുർഗന്ധമാണ്, നാറ്റമാണ്. കളവ് പറഞ്ഞാൽ സമീപത്തുള്ള മലക്ക് വളരെ ദൂരെ പോയി കളയും, അവിടെ ശൈത്താൻ വരും കേട്ടോ. സത്യമേ പറയാൻ പാടുള്ളൂ, ശരിയായതേ ജീവിതത്തിൽ പകർത്താൻ പാടുള്ളൂ. അങ്ങനെ ആഖിറത്തിന് വേണ്ടി ജീവിക്കണം, കൃത്യമായി നിസ്കരിക്കണം, നിസ്കാരങ്ങളാക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങളൊരു റൂസിനും പോകരുത്, കല്യാണത്തിനും പോകരുത്, ഒരു സ്ഥലത്തും പോകരുത്. യാത്ര പോകുമ്പോൾ കാണാനും തൊടാനും പറ്റുന്ന ഒരാളില്ലാതെ ദൂരെ യാത്രകൾ നടത്തരുത്. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തണം. അതേ സമയത്ത് സ്വന്തം ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിൽ കടന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഭാര്യയെ അടിക്കാൻ പാടില്ല, ഇടിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, അവിടെ ബാപ്പനെ പറയാൻ പാടില്ല, ഉമ്മാനെ പറയാൻ പാടില്ല. അവരോട് വളരെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. പരിശുദ്ധ ഖുർആനാണ് അല്ലാഹു ജല്ല ജലാലുഹു നല്ല സ്വഭാവത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഖാലിഖുന്നാസ ബിൽ ഖുലുഖിൽ ഹസൻ, നല്ല സ്വഭാവത്തോടുകൂടെ നിങ്ങൾ ജനങ്ങളോട് പെരുമാറണേ. ആഖിറം ചിന്തിച്ചുകൊണ്ട് ജീവിക്കണം, പാരത്രിക ലോകത്തിനു വേണ്ടി അധ്വാനിക്കണം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു തബാറക, തബാറക സൂറത്തു സൂറത്തുൽ മാനിഅ, തടയുന്ന സൂറത്ത്. എന്ത് തടയും? ഖബറിലെ അദാബിൽ നിന്ന് മനുഷ്യനെ തടയും, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് തടയും. അല്ലാഹുവിനോട് തർക്കിച്ചു പറയും, എന്നെ ഓതിയവനാണ്, എന്നെ പഠിച്ചവനാണ്, എന്നെ മനഃപ്പാടമാക്കി, എല്ലാ ദിവസവും എന്നെ ഓതിയവനാണ്, അവനെ ശിക്ഷിക്കരുത് എന്ന് അല്ലാഹുവിനോട് തർക്കിച്ചു പറഞ്ഞ് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് തിൽക്കൽ മുൻജിയാ മാനിഅ മുൻജിയാ മന്നഅ വാഖിയാ തബാറക്കൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് സൂറത്തു തബാറക
ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേരുള്ള മഹത്തായ സൂറത്ത് സൂറത്ത് തബാറക്ക്. ആ തബാറക്ക സൂറത്തിലെ ഒരായത്തായിരുന്നു ഞാൻ നിങ്ങളെ ഊതിക്കൽപ്പിച്ചിരുന്നത്. ഒറ്റ വാക്കിൽ പറയട്ടെ, ഖുൽ ഹുവല്ലദീ അൻശാകും വജഅല ലക്കുംസ് സംഅ വല്ല ബസാറ വല്ല ഫിദത ഖലീലൻ മാ തസ്കുറൂൻ. നബിയേ പറയൂ, അല്ലാഹുവാണ് നിങ്ങളെ ഉണ്ടാക്കിയത്, അല്ലയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅല ലക്കുംസ് സംഅ വല്ല ബസാറ വല്ല ഫിദത, അല്ലാഹു തആല നിങ്ങൾക്ക് കാതു തന്നിട്ടുണ്ട്, കേൾവി ശക്തി പടച്ചു തന്നിട്ടുണ്ട്, വല്ലബസാറ് കാണാനുള്ള കണ്ണുകളുള്ള തന്നിട്ടുണ്ട്, കാഴ്ച തന്നിട്ടുണ്ട്, വല്ലഫ്ഇദ ചിന്തിക്കാനുള്ള മനസ്സുകളും അല്ലാഹു തആല തന്നിട്ടുണ്ട്. നിങ്ങളെ പടച്ച അല്ലാഹു തആല കണ്ട് മനസ്സിലാക്കേണ്ടത് കണ്ട് മനസ്സിലാക്കാൻ, കേട്ട് മനസ്സിലാക്കേണ്ടത് കേട്ട് മനസ്സിലാക്കാൻ, ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് ചിന്തിച്ച് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്. നിങ്ങളെ നന്ദി വളരെ ചുരുങ്ങിപ്പോയി. ഇതെല്ലാം തന്ന പടച്ചവന് നന്ദി ചെയ്ത് ജീവിക്കണ്ടയോ? നന്ദി ചെയ്യൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ? അള്ളാഹു ഫർദാക്കിയതൊക്കെ ജീവിതത്തിൽ എടുത്തുകൊണ്ടാണ്, പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ എടുത്തുകൊണ്ടാണ്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ്, അള്ളാഹു തആല ഹറാമാക്കിയതൊക്കെ കൈയൊഴിച്ചുകൊണ്ടാണ്, കഴിവിന്റെ പരമാവധി കറാഹത്തും കൈയൊഴിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിച്ചുകൊണ്ട് റബ്ബിന് നന്ദി ചെയ്യണം. നന്ദി വളരെ കുറഞ്ഞു പോയി. ഇത് പറയുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. എന്നെക്കാൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരായിരിക്കും സദസ്സിലുള്ള പലരും. ഈ പാവപ്പെട്ടവൻ ഏറ്റവും നന്ദി കുറഞ്ഞവനാണ്. നിങ്ങളല്ല ഈ സാധുവായ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണേ. അള്ളാഹുവേ, ഞങ്ങൾ ആരും നിന്നോട് തെറ്റിയിട്ടില്ല, നിനക്ക് ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ല എന്ന നിലക്ക് ധിക്കാരത്തോടെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അറിവ് കേട് കൊണ്ടോ, ചിന്തക്കുറവ് കൊണ്ടോ, ദൗർബല്യം കൊണ്ടോ, അള്ളാഹുവേ, ഞങ്ങളിൽ ആരെങ്കിലും വല്ല തെറ്റും ചെയ്തു പോയവരുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് നൽകണേ. അല്ലാ, ഞങ്ങളെ ഉമ്മബാപ്പമാർക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവനാ ൾക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും നീ മാപ്പ് നൽകണേ. അല്ലാ, ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ബസറയിലേക്ക് ചെന്നു. ബസറയിലുള്ള മഖ്ബറയുടെ സമീപത്ത് ചെന്നു, അല്ലെങ്കിൽ മരുഭൂമിയുടെ സമീപത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ സയ്യിദുനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ആളുകളൊക്കെ മജ്നൂൻ എന്ന് പറയും. മജ്നൂൻ എന്ന വാക്കിന്റെ അർത്ഥം ഭ്രാന്തൻ എന്നാണ്. സയ്യിദുനുൽ റളിയല്ലാഹു അൻഹു ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ച്, പാരത്രീക ലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടുള്ള ഭ്രാന്താണ്. ഉഖലാവുൽ മജാനീൻ എന്ന് പറഞ്ഞ് ഔലിയാക്കളിൽ ചില മഹാന്മാരുണ്ട്. അവര് വലിയ ബുദ്ധിയുള്ളവരാണ്. ദുന്യാവിനെ വിലകൽപ്പിക്കാതെ ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയിൽ അവര് മറ്റുള്ളതൊക്കെ കൈയൊഴിച്ചവരാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സമീപത്ത് എന്നിട്ട് കൈഫഹാലുക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവരോട് ഇങ്ങോട്ട് മറുപടി ആ മാലിക്, ഓ മാലികേ, കൈഫയകൂനു ഹാലുമൻ അസ്ബഹ വാംസാ യുരീദു സഫറം ബൈദൻ ബിലാ ഉബത്തിൻ വലാ സാദ്. മാലികേ, എങ്ങനെയുണ്ടാകും ഒരാളെ അവസ്ഥ? നീണ്ട യാത്ര മുന്നിലുണ്ട്,
പക്ഷേ യാത്രക്ക് വേണ്ടി ഒരുക്കമില്ല. യാത്രയിലേക്ക് യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണങ്ങളോ അതിനുള്ള സാമഗ്രികളോ വസ്ത്രങ്ങളോ ഒരുക്കാനുള്ളതൊന്നും യാത്രക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ല. അവസ്ഥ എന്ത് പറയാനാണ്? പോകാനുള്ള യാത്ര അല്ലാഹുവിലേക്കാണ്. സൂറത്ത് യാസീനിന്റെ അവസാനം പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ്. ഇപ്പറയുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ പോകാനുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ കോടതിയിലേക്കാണ്. സദൂറിൽ മജ്നൂനിന്റെ മറുപടി, നീതിമാനായ ഭരണാധികാരി, അത് എന്റെ റബ്ബാണ്, എന്നെ പോറ്റി വളർത്തിയവനാണ്, അവൻ നീതിമാനാണ്, അവൻ തീരുമാനമെടുക്കുന്നവനാണ് ജനങ്ങൾക്കിടയിൽ, അവന്റെ മുന്നിലേക്ക് പോകണം. പക്ഷേ ആ പോകുന്ന യാത്ര നീണ്ട യാത്രയാണ്, മടങ്ങി വരാത്ത യാത്രയാണ്. അവിടത്തേക്ക് മുഴുവനും ഉണ്ടാക്കേണ്ടത് ഈ ദുനിയാവിൽ വെച്ചാണ്. എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, എന്റെ യാത്ര എങ്ങനെ? അത് ചിന്തിക്കുമ്പോൾ എന്റെ അവസ്ഥ പറയണോ? മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതും പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ബകൈതു ഹിർസനല ദുനിയാ, ഞാൻ ഈ ദുന്യാവിന്റെ പ്രതീക്ഷയിൽ ദുന്യാവിനോട് ആർത്തിയായിട്ട്, ദുന്യാവ് കുറെ ജീവിക്കണം എന്ന നിലക്കോ, ദുന്യാവിൽ കുറെ പണം കിട്ടണം എന്ന നിലക്കോ, ദുന്യാവിൽ കുറെ സ്ഥാനം കിട്ടണം എന്ന നിലക്കോ ദുന്യാവ് ആശിച്ചിട്ട് കരയുകയല്ല. വലാ ജസഅ മിനൽ മൗതി വൽ ബലാ, മരണത്തിൽ ബേജാറായിട്ടും കരയുകയല്ല. എന്റെ വിഷയം എന്താണ്? വലക്കിൻ ബകൈതു, പിന്നെ ഞാനതിന കരയുന്നത് ലിയൗമി എന്റെ ആയുസ്സിൽ കാലം കുറെ കഴിഞ്ഞില്ലേ, എന്റെ അമലൊന്നും വേണ്ടത് പോലെ ആയിട്ടില്ലല്ലോ. മഹാന്മാരെ ചിന്ത അങ്ങനെയാണ്. മുഅ്മിനീങ്ങളെ, അവരെത്ര നല്ലത് ചെയ്താലും നല്ലത് ചെയ്തു എന്ന നിലക്കൊരു അഹങ്കാരം അവരെ മനസ്സിൽ വരൂല. അല്ലാഹ് അത് കബൂൽ ചെയ്തോ ഇല്ലേ, നന്നായോ ഇല്ലേ, ചെയ്തത് ശുക്രായോ ഇല്ലേ, ആ ബേജാറിലാണ് മഹാന്മാർ. അതാ സഅദൂനിൽ മജ്നൂൻ പറയുന്നു, എന്റെ അമല് നന്നായില്ല, അബ്ഖാനി എന്നെ കരയിച്ചു, വല്ലാഹി ഖില്ലത്തു സാദ് ആഖിറത്തിന് വേണ്ടിയുള്ള ഒരുക്കം ചുരുങ്ങിപ്പോയി, വബഅദുൽ മഫാസതി വൽ അഖബതുൽ ഖുഊദ് നീണ്ട യാത്ര, വളരെ പ്രതിസന്ധികളിലുള്ള യാത്ര. ആ യാത്രയെ കുറിച്ചുള്ള ബേജാറ് കൊണ്ട് കരഞ്ഞു പോയതാണ് മാലിക് ഇബ്നു ദീനാർ. വലാ അദരി ബഅദ ദാലിക അസീറു ഇലൽ ജന്നതി അം ഇലൻ നാർ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്റെ യാത്ര, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു, ഒറ്റക്കാണ് ഇറങ്ങുന്നത്, ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, എന്റെ സ്നേഹിതന്മാരില്ല, നേതാക്കളില്ല, അനുയായികളില്ല, ഒറ്റക്കിറങ്ങുന്ന യാത്രയാണ്. ആ യാത്രയിൽ എനിക്ക് നേരെ പോകാറുണ്ട് ഖബറില്, അവിടെ കിടക്കാനുണ്ട് എത്രയോ കാലം, അവിടുന്ന് എഴുന്നേറ്റ് പോകേണ്ടതുണ്ട്, റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്ത് പോകേണ്ടതുണ്ട്. അവിടെ അതാ റബ്ബിന്റെ കോടതിയിലാണ്. ഒരു ദിവസത്തിന് 50,000 കൊല്ലത്തോളം വൈദൂരമാണ്, അത്രയും ദൈർഘ്യമാണ്. അവിടെ ചോദ്യമാണ്, പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യമാണ്.
ഇങ്ങനെ നീണ്ട ഘട്ടങ്ങൾ പലതും പലതുമായിട്ട് അവസാനം ഫരീഖും ഫിൽ ജന്നത്തിയോ ഫരീഖും ഫിസ്സൈറും, ഒരു ഭാഗം സ്വർഗത്തിലേക്ക് വേറൊരു ഭാഗം നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് തീരുമാനം പറയുന്നൊരു സഭയോ, ഞാൻ സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണോ നരകത്തിലേക്കുള്ള പാർട്ടിയാണോ അറിയുന്നില്ല. മാലിക് ഇബ്നു ദീനാർ ഇത് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, വലിയ ഹിക്മത്തുള്ള ഈ വാക്ക് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ജനങ്ങളൊക്കെ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നോട് പറഞ്ഞു, നിങ്ങളും ജനങ്ങൾ പറയുന്നത് കേട്ട് പെട്ടുപോയോ, എനിക്കൊരു ഭ്രാന്തുമില്ല. വലാകിൻ ഹുബ്ബു മൗലായ ഖദ് ഖാലത ഖൽബി وجرى بين لحمي ودمي وعظامي فأنا والله من حبه عيب مسؤوف. ഓ മാലിക് ഇബ്നു ദീനാർ, എന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് എനിക്ക് ചിന്തിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള കാതും കാണാനുള്ള കണ്ണും ശരീരവും ഹാർട്ടും കിഡ്നിയും അതേ കരളും ബ്രെയിനും അതേ മജ്ജയും മാംസവും രക്തവും എല്ലും പല്ലും തോലും എല്ലാം തന്ന റബ്ബില്ലയോ, എല്ലാ നിയമത്തും തന്ന റബ്ബില്ലയോ, ആ റബ്ബിനോടുള്ള സ്നേഹം എന്റെ കൽബിൽ അതാ ശരിക്കും രൂഢമൂലമായി പോയി. ഞാൻ ആ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ പൊരുത്തം വാങ്ങാനുള്ള ഭ്രാന്തിലാണ്, വേറെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. സുഹൃത്തുക്കളെ, റബ്ബിന് ശുക്ര് ചെയ്ത് റബ്ബിനെ സ്നേഹിച്ച് റബ്ബിൽ അർപ്പിച്ച് അല്ലാഹ് അവനെന്നോട് എന്താണോ കൽപ്പിച്ചത് അതെന്റെ ജീവിതത്തിൽ എടുക്കണം, അവൻ എന്താണോ വിരോധിച്ചത് അത് കൈയൊഴിക്കണം. കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുമ്പോ എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കണം എന്ന ചിന്തയിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കണം. അതിന് പ്രചോദനം നൽകാനാണ് വാളിന്റെ സദസ്, അതിന് പ്രചോദനം നൽകാനാ മഹാന്മാരെ അനുസ്മരിക്കുന്ന സദസ്. എല്ലാ സദസ്സുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിറത്തിനു വേണ്ടിയുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ മജ്ലിസും അല്ലാഹു തആല പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസാക്കട്ടെ. അല്ലാഹുവേ, യൂസ് പരിപാടിക്ക് വേണ്ടി ഇവിടെയുള്ള പള്ളി മദ്രസകൾ തുടങ്ങി എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിനു വേണ്ടി ആരെന്ത് സംഭാവന കൊടുക്കുന്നവരുണ്ടോ, കൊടുത്തവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, എല്ലാവരുടെ അമലും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന വളണ്ടിയർമാരുടെ അമലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങി ജമാഅത്തിന്റെ ഭാരവാഹികളുടെയും അവരെ കൂടെ സഹകരിക്കുന്ന നാട്ടുകാരുടെയും എല്ലാവരുടെ അമലും ഞങ്ങളെ അമലും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ കൽബിൽ നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഈ പറയുന്ന പാവപ്പെട്ട എന്റെ മനസ്സിലും ഞങ്ങൾ ആരുടെയെങ്കിലും മനസ്സിൽ നിന്റെ പൊരുത്തമല്ലാത്ത എന്തെങ്കിലും ദുനിയാവിന്റെ ചിന്തകൾ വല്ലപ്പോഴും കടന്നുപോയെങ്കിൽ അത് മാപ്പാക്കി രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മുത്തഖികളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദയിലെ പ്രധാന മുദരിസും എസ് വൈ എസിന്റെ കേരള സ്റ്റേറ്റ് പുതിയ പ്രസിഡന്റും കുറ്റ്യാടി പ്രദേശക്കാരനും ആയ ഫാഹ തങ്ങൾ സഖാഫി അവരുടെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടു. ഞാൻ ഇന്ന് രാവിലെ അവിടെ കയറി ആസീനോദി ദ്വാ ചെയ്ത് വന്നതാണ്. നാളെ അവിടെ ദ്വാരക്കലാണ്, പക്ഷേ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. നാളെ എനിക്ക് കൊടകിൽ നേരത്തെ പരിപാടി ഏറ്റുപോയി. അതുകൊണ്ട് നമ്മൾ ഇന്ന് മരിച്ചുപോയി ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഞാൻ എത്രയോ കൊല്ലമായി വരുന്നു, നേരത്തെ ഉള്ള പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകട്ടെ. ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്റെ ഖബറിലേക്കും, അതുപോലെ നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, നമ്മളെ സ്നേഹിച്ചവർ, നമ്മളോട് സഹകരിച്ചവർ,
സിറാജുൽ ഹുദയുടെ തുടക്കം മുതലേ സിറാജുൽ ഹുദയെ സഹായിച്ചവർ, നേർച്ചകൾ തന്നവർ, സംഭാവനകൾ തന്നവർ, ഇവിടെയുള്ള ഈ ഉറൂസ് പരിപാടിക്ക് ഇതേവരെയും സഹായിച്ചവർ, ആരെല്ലാം മരിച്ചുപോയവരുണ്ടോ അല്ലാഹുവേ എല്ലാവരും ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവരുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ മറവിയപ്പെട്ട ആളെ ഖബറിലേക്കും എല്ലാവരിലേക്കും എല്ലാവർക്കും അല്ലാഹു തആല ആ ഫാത്തിഹയുടെ പ്രതിഫലം പോലെ എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരും ഫാത്തിഹയും സുഹൃത്തുക്കളും എല്ലാവരും നല്ല സംഭാവന ഉണ്ടോയെന്ന് തന്നെ, ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്, അതിന്റെ മേന നിങ്ങളോട് സംഭാവന വാങ്ങിച്ചു കൊടുക്കണം എന്ന്. എല്ലാവരും നല്ല സംഭാവന, ചെറിയ കസേര ഇങ്ങോട്ട് അടുത്തോട്ട് കുറച്ചുകൂടി മുന്നോട്ട്, എല്ലാവരും സംഭാവന. അല്ലാഹു തആല നമ്മൾ എല്ലാവരുടെയും എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകട്ടെ. എല്ലാവരും ഓതണം ഫാത്തിഹയും സൂറത്തും. ഇൻഷാ കൈ പിടിക്കുന്ന മൈക്ക് ഉണ്ടാവില്ലേ, കയ്യിൽ പിടിക്കാതെ ഒരു മൈക്ക്. ഇലാ ഹളറത്തിൻ നബി സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ خصوصا الى حضره جميع من ذكرناهم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين സ്വർണത്തിന്റെ അലിക്കത്തോട് തയ്ച്ചവരുണ്ട്, അതുപോലെ വേറെ സംഭാവനകൾ ഇതുവരെ കൊടുത്തവരുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തവരുണ്ട്, ഇനി കൊടുക്കുന്നവർക്ക് അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും സംഭാവന തരണം. നമ്മുടെ സിറാജുൽ ഹുദ ഇവിടെയൊക്കെ വരാം. സിറാജുൽ ഹുദയുടെ ഓർഗനൈസർ അബ്ദുള്ള മസ്രിയാര് ഇവിടെ ഉണ്ട്. നിങ്ങളെ വീട്ടിലും നിങ്ങളുടെ കടയിലൊക്കെ വരുമ്പോ നല്ല സംഭാവന കൊടുത്തേക്കണം സിറാജുലിലേക്ക്. ഇപ്പോഴല്ല, നിങ്ങളെ വീട്ടിലും കടയിലൊക്കെ വരുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. സിറാജുൽ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഒരു മാസത്തിൽ 70-75 ലക്ഷം റുപ്യ വേണം. നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടാണ് നടത്തുന്നത്. അല്ലാഹുവിൽ എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. എല്ലാവരും സംഭാവന കൊണ്ടുവരണം. ബാക്കി സൂറത്തുകളിൽ 3 സൂറത്ത് ഓതണം. കുറച്ച് ലൈലാഹ എന്നതാണ് ദിക്രി ഉള്ളണം. സലാത്തു ജില്ല നമുക്ക് ദ്വാരക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد دهങ്ങോട്ട് എടുത്താ സ്വർണം لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لا اله الا الله 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 محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث ان شاء الله മരണപ്പെട്ടു പോയ സ്ത്രീയുടെ പേരിലാണ്, ഈ ഫാത്തിമയുടെ പേരിലാണ് അലിക്കത്ത് കൊടുത്തത്. അല്ലാഹു തആല അവരെ ഖബറിൽ അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്ന് മരിച്ചുപോയ 3 മക്കളുള്ള ചെറിയ ചെറുപ്പക്കാരൻ ഇന്ന് മരിച്ചുപോയി. എന്താ പേര്? മുഹമ്മദ് കുഞ്ഞി. അല്ലാഹു തആല അവരെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم الى يوم الدين അരവർനെ കട്ടക്കാർ അബ്ബാസാജിന്റെ മകൻ ഹബീബ് മരണപ്പെട്ടു. അല്ലാഹു തആല ഖബറു സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകളുടെ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് മരിച്ചുപോയവരും അല്ലാഹു തആല എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ. നമുക്കും അല്ലാഹു തആല സ്വർഗം തരട്ടെ. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. സംഭാവനയിൽ അടുക്ക് എല്ലാവരും കൊടുക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله واصحاب سيدنا ومولانا محمد ارحم الراحمين يا رب الصادق لا ينغل ودييت ني قبول ചെയ്യണം റഹ്മാനെ ഞങ്ങൾ ഓദിയതിന്റെ പ്രതിഫലം പോലെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലും എല്ലാ മഹാന്മാരുടെ ഹദറത്തിലും ഇവിടെ മർവ ചെയ്യപ്പെട്ട മഹാന്റെ ഹദറത്തിലും അല്ലാഹുവേ ഞങ്ങൾ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഹദറത്തിലും ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ ഞങ്ങളുടെ സ്നേഹിതന്മാർ ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തവർ ഞങ്ങളുടെ ദീനീയ സംരംഭങ്ങളെ സഹായിച്ചവർ അങ്ങനെ മരിച്ചുപോയ ഏതെല്ലാം ആളുകളുണ്ട് അവരുടെ അള്ളാഹുവേ ഇവിടെ പേര് പറഞ്ഞ പലരുണ്ട് മുഹമ്മദ് ചടക്കും എല്ലാവരും ഖബറിൽ ഞങ്ങൾ ഓദിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അള്ളാഹു അവരെയും ഞങ്ങളെയും ഒക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകൾ നീ വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം. ോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. ചെറിയ കുട്ടികളെ രോഗമായി ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. അല്ലാഹുവേ വലിയവർക്കും ചെറിയവർക്കും ആണിനും പെണ്ണിനും ഞങ്ങളിൽ ആർക്ക് എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഏത് ക്യാൻസറും ട്യൂമറും ഏത് ഷുഗറും പ്രഷറും ഏത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണം റഹ്മാനെ. ഏത് വേദനകളോ കടച്ചിലുകളോ എന്തുണ്ടെങ്കിലും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കണ്ണിന്റെയും കാതിന്റെയും ശരീരത്തിലെ അവയവങ്ങളുടെ രോഗങ്ങൾ ആർക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവർക്കും നിന്റെ തഖ്വയിലായി ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. അള്ളാഹുവേ എടുക്കുന്ന ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകളിൽ എടുക്കുന്ന തൊഴിലുകളിൽ നടത്തുന്ന കൃഷികളിൽ പഠനങ്ങളിൽ അധ്യാപനങ്ങളിൽ എല്ലാം നീ ബർക്കത്തിയണം റഹ്മാനെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ സലാമത്താക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ആരെല്ലാം ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവരുണ്ടോ, ഇവിടെ ഈ പരിപാടിക്ക് സഹായിച്ച ആരെല്ലാം ഉണ്ടോ, പ്രവർത്തിച്ചവരുണ്ടോ, ഈ ജമാഅത്തിനും ഈ ജമാഅത്തിന്റെ ഭാരവാഹികൾക്കും അവരോട് സഹകരിച്ച നാട്ടുകാർക്കും പുറം നാട്ടിൽ നിന്ന് വന്നവർക്കും അള്ളാഹു എല്ലാവർക്കും നീ എല്ലാ ഹൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന വളണ്ടിയർമാർക്ക് ദീർഘായുസും ആഫിയത്തും അവർക്കും ഞങ്ങൾക്കും നീ ഏറ്റിത്തരണം റഹ്മാനെ. അള്ളാഹുവെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങൾ ആരും മാസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ കുത്തുബുകളല്ല, ഞങ്ങളെല്ലാം ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടി ചവറുകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നീ പൊരുത്തപ്പെടാത്ത എന്ത് സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നീ മാപ്പാക്കണം റഹ്മാനെ. അള്ളാഹുവെ വിദേശ നാടുകളിൽ അധ്വാനിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഏത് ജോലികളിൽ പ്രശ്നങ്ങളുണ്ടോ, ഏത് ബിസിനസ്സിൽ പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് നിന്റെ ദീനീ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഞങ്ങളുടെ വ്യക്തിപരമായും അല്ലാതെയും ഒരുപാട് ആളുകൾക്ക് പല കാര്യങ്ങളും ശരിയാകേണ്ടതുണ്ട്. അതൊക്കെ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ആർക്കെന്ത് ലൈസൻസിന്റെയോ ഏത് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിസയുടെയോ ടിക്കറ്റിന്റെയോ റബ്ബേ ഏത് വിഷയത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിച്ചു തരണം റഹ്മാനെ. അള്ളാഹു ആര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, ആര് സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ടോ, അള്ളാഹു അവരുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. എല്ലാ മുസീബത്തുകളും നീ തടുക്കണം റഹ്മാനെ. അള്ളാഹുവെ ജീവിക്കുന്ന കാലത്തോളം
ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിച്ച് അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ടു റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ അവസാനം നന്നാക്കി തരണം റഹ്മാനെ, തുടങ്ങിയ രോഗങ്ങളൊന്നും തന്ന് ഞങ്ങളെ നീ നശിപ്പിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ സദസ്സിൽ ഞങ്ങളെക്കാൾ എത്രയോ നിന്റെ അടുക്കൽ നല്ലവരായ ജനങ്ങളുണ്ടാകും, അവരുടെ ദുആ കൊണ്ട് ഞങ്ങളെ ദുആക്കും നീ ഇജാബത്ത് തരണേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ, നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണം റഹ്മാനെ, ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ആർക്കെന്ത് കടങ്ങളുണ്ടോ സർവ കടങ്ങളും ഞങ്ങളെ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ആൺമക്കൾ വേണ്ടവരുണ്ട്, പെൺകുട്ടികളെ കിട്ടേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, വിവാഹം ഉദ്ദേശിക്കുന്ന ആണുകൊണ്ട് പെണ്ണുണ്ട്, അവർക്ക് ഹൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിൽ ഏത് രംഗത്ത് എന്ത് പ്രയാസമുള്ളവരുണ്ടോ, ആരെന്ത് ദുആ കൊണ്ടോ സയ്യത്തീതവരുണ്ടോ, അതെല്ലാം കൊടുക്കാൻ അധികാരവും കഴിവുമുള്ള രാജാവ് നീയാണ്. നീ അവർക്കും ഞങ്ങൾക്കും ആവശ്യമുള്ളതൊക്കെ എളുപ്പമാക്കണം റഹ്മാനെ. അനാവശ്യങ്ങൾ, ഹറാമുകൾ ഞങ്ങളിൽ നീ തട്ടിത്തിരിക്കണം റഹ്മാനെ. നിസ്കാരത്തിൽ ഖുശൂഇനെത്തരണം റഹ്മാനെ. അമലുകളിൽ ഇഖ്ലാസിനെത്തരണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ആർക്ക് എന്ത് കടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ വീട്ടാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുത് റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ സന്താന പരമ്പരകൾ തഖ്വയുള്ളവരും മുഅ്മിനീങ്ങളും സാലിഹീങ്ങളും നിന്റെ ദീനിന് ഉപകരിക്കുന്നവരുമാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ പരമ്പരകൾ, ഞങ്ങളെ എല്ലാ മക്കളെയും എല്ലാ ശിഷ്യന്മാരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ ഖൈറിന്റെ അഹിലാക്കണം റഹ്മാനെ. ഏറ്റവും ഉപരി ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. അവസാനം കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സ്വാലിഹീങ്ങളെ കൂടെ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. കാവു ബദ്രിയ മജ്ലിസ് വാർഷികം എപ്പോഴേനും മാർച്ച് 13. ഞാൻ നേരത്തെ ഫെബ്രുവരി 25 കൊടുത്ത് മാറ്റിയതാണ് യാത്ര സംബന്ധമായ കാര്യത്തിനുവേണ്ടി. മാർച്ച് 13 എല്ലാവരും ആ പരിപാടിക്ക് ക്ഷണിക്കണം. ഒരാട് ലേലം വിളിക്കാനുണ്ട്. ബഷീർ റെഡിയല്ലേ? 10,000 രൂപ, 10,000 രൂപ.